മനസ്സ് എന്നും പിടികിട്ടാത്ത ഒരു സമസ്യയാണ്. ആ മനസ്സിലേക്കുള്ള യാത്രയാണ് ഹിപ്നോട്ടിസം. മനുഷ്യൻ്റെ മനസ്സിനെ സങ്കീർണതയിൽ നിന്ന് ലഘൂകരിച്ച് മാനസിക വിഭ്രാന്തികൾ മാറ്റിയെടുക്കുന്ന ഒരു രീതി കൂടിയാണ് ഹിപ്നോട്ടിസം. ലോകത്തിലെ ഏത് സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാളും വേഗതയേറിയതാണ് മനുഷ്യ മനസ്സ്. പ്രകാശത്തേക്കാൾ വേഗതയേറിയ ആ മനസ്സിലെ കിളിവാതിൽ തുറക്കുന്നവരാണ് ഹിപ്നോട്ടിസ്റ്റുകൾ. ചെറുതല്ലാത്ത മാറ്റങ്ങളാണ് ഈ ഗവേഷണത്തിലൂടെ അവർ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നത്. പ്രശസ്ത ഹിപ്നോട്ടിക് വിദഗ്ധനായ ഡോക്ടർ സുഭാഷിന് കീഴിലാണ് അശോക് നാരായണൻ അഭ്യസിച്ചത്. അതിവേഗം ഈ രംഗത്ത് പ്രശസ്തനായി ഉയർന്ന അശോക് മോട്ടിവേഷൻ പ്രോഗ്രാമുകളിലൂടെയും പാരാസൈക്കോളജി തെറാപ്പികളിലൂടെയും ഇന്ന് നിരവധി പേർക്ക് ആശ്വാസം പകരുന്ന അധികായനാണ്. പാരാസൈക്കോളജി, പോസ്റ്റ് ലൈഫ് റിഗ്രഷൻ, പോസ്റ്റ് ലൈഫ് തെറാപ്പി എന്നിവയിൽ ഗവേഷണം നടത്തുന്ന അശോക് നാരായണൻ വിദ്യാർത്ഥികൾക്കായി ഹിപ്നോ അവയർനെസ് മോട്ടിവേഷൻ ക്ലാസുകളും നടത്തിവരുന്നു. മനസ്സിൻ്റെ ഉള്ളറയിലേക്കുള്ള പ്രയാണമാണ് ഓരോ കൗൺസിലിംഗും. അവനിലുള്ളിൽ ഒളിച്ചിരിക്കുന്ന ശാന്തി തേടിയുള്ള യാത്രയാണ് ബുദ്ധനും വിവേകാനന്ദനും ഉൾപ്പെടെയുള്ള മഹാജ്ഞാനികൾ നടത്തിയത്. അവനവനെ അറിയാനുള്ള ആ മഹായാത്രയിലെ ചെറു പുഷ്പങ്ങളാണ് ഓരോ കൗൺസിലർമാരും. പ്രണവത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അശോക് നാരായൺ സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്തേ സാർ. എന്താണ് ഈ ഹിപ്നോട്ടിസം? എങ്ങനെയാണ് മനുഷ്യ മനസ്സിനെ അതിലേക്ക് നമുക്ക് നിയന്ത്രിക്കാനാകുന്നത്? ഹിപ്നോട്ടിസത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു മേഖലയാണ് ഹിപ്നോസിസ്. അതുപോലെ തന്നെ അതിൻ്റെ ശാസ്ത്രീയതയും വളരെയധികം ഉണ്ട്. എങ്കിലും വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അത് പറയേണ്ടത് എങ്കിൽ, നിർദ്ദേശങ്ങളിലൂടെ സംജാതമാകുന്ന ഉറക്കം അല്ലെങ്കിൽ സംജാതമാക്കപ്പെടുന്ന ഉറക്കം ആണ് ഹിപ്നോസിസ്. ഹിപ്നോട്ടിസം എന്നാണ് സാധാരണ പറയുന്നത്. പക്ഷേ ഈ മേഖലയിൽ ഉള്ളവർ അതിനെ ഹിപ്നോസിസ് എന്ന് ചുരുക്കി പറയാറുണ്ട്. ഓക്കെ. കാരണം ഞാനത് പറയുന്നത്, ഞാൻ ഇനി വരുന്ന സമയങ്ങളിൽ ഹിപ്നോസിസ് എന്ന് തന്നെ ആയിരിക്കും അധികം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട, അതുകൊണ്ടാണ് അത് ആദ്യം തന്നെ പറഞ്ഞത്. എങ്ങനെയാണ് സാർ ഈ മേഖലയ്ക്ക് എത്തുന്നത്? എന്താണ് സാറിന് അങ്ങനെയൊക്കെ ഈ മേഖലയ്ക്ക് എത്താൻ വേണ്ടി പ്രചോദനമായത്? ശരി, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ഹിപ്നോട്ടിസത്തെ കുറിച്ച് ധാരാളം മനസ്സിലാക്കിയിരുന്നു. പക്ഷേ അതൊരു പക്ഷേ ഇപ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ളതുമാരിയുള്ള കുറേയധികം ധാരണകളായിരുന്നു. അതിൻ്റെ ശാസ്ത്രീയതകളെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ സാധ്യതകളെപ്പറ്റി ഞാൻ ഒരുപാട് പഠിക്കുകയും അറിവ് നേടുകയും ചെയ്തു. അപ്പോൾ സാധാരണക്കാർക്ക് സാധാരണ ജീവിതത്തിൽ ഇത് ഒരുപാട് സഹായകരമായ ഒന്നാണെന്ന് ഞാൻ തിരിച്ചറിയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യാനും സാധാരണക്കാരിലേക്ക് ഇതിൻ്റെ സാധ്യതകളെ എത്തിക്കാനും കൂടി ഉള്ളൊരു ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ മേഖലയിൽ കടന്നു വന്നതും അതിൽ തന്നെ തുടരുന്നതും. സാർ, ഹിപ്നോട്ടിസം ചെയ്തതിന് ശേഷം ഹിപ്നോട്ടിസത്തിന് വിധേയമായ ആളെ ഉണർത്താൻ സാധിക്കാതെ വരിക, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാറുണ്ടോ? അത് തികച്ചും ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഞാനും ചെറുപ്പകാലങ്ങളിൽ ധാരാളം കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാവുന്നേ ഇല്ല. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് നിർദ്ദേശങ്ങളിലൂടെയുള്ള ഉറക്കമാണ്. അപ്പോൾ സാധാരണഗതിയിൽ ഉറക്കത്തിന് വിധേയമായ ഒരാൾ ഉണർന്നു വരാത്തൊരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവാറില്ലല്ലോ. അതൊരു പക്ഷേ വൈകിയേക്കാം, അത്രമാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒന്നും തന്നെ ഇല്ല. അതായത് ഈ മെന്റൽ കൺട്രോളിംഗ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഒരു പരിധിവരെ വേണമെങ്കിൽ അത് പറയാം. അതായത് ഹിപ്നോസിസിന് വിധേയമായ ആക്കപ്പെടുന്ന വ്യക്തിയുടെ മനോനിയന്ത്രണം തെറാപ്പിസ്റ്റ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊരു പക്ഷേ തെറാപ്പിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് പോയാൽ പോലും ഒരു പ്രത്യേക സമയം കഴിയുമ്പോഴേക്കും വ്യക്തി സാധാരണഗതിയിൽ തന്നെ ഉണർന്നു വരും. അതുകൊണ്ട് തന്നെ അതിൽ വേറെ യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടാവുന്നില്ല. അതെ. സാർ, ഈ ഹിപ്നോതെറാപ്പിസ്റ്റിന് കൈവിരലുകൾക്കും കണ്ണിനൊക്കെ പ്രത്യേക കാന്തിക ശക്തി ആജിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഹിപ്നോട്ടിസം ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? ഇതും ശരിക്കും തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ഒരു വസ്തുത മാത്രമാണ്. അതിൻ്റെ ഒന്നും ആവശ്യമോടെ വരുന്നില്ല. നിർദ്ദേശങ്ങൾ കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിയെ ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. അതെ. സാർ, എന്തെല്ലാമാണ് ഹിപ്നോതെറാപ്പികളുടെ സാധ്യതകൾ? ഹിപ്നോതെറാപ്പിയുടെ സാധ്യതകൾ വളരെ അധികമാണ്. നമുക്കുണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളുടെ തന്നെ ഒരു പ്രധാന കാരണം, അതല്ലെങ്കിൽ അടിസ്ഥാന കാരണങ്ങളുടെ ഒരു പ്രധാന വശം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ലഘൂകരിച്ചിട്ട് ഈ ശാരീരിക അസ്വസ്ഥതകൾ മാറ്റിയെടുക്കാൻ ഹിപ്നോതെറാപ്പിയിലൂടെ സാധിക്കും. അതുപോലെ കുട്ടികളുടെ പഠന വൈകല്യങ്ങൾ, സ്വഭാവ വൈകല്യങ്ങൾ,
പിന്നെ ചില വിട്ടുമാറാത്ത തലവേദന, ചില ശാരീരിക വേദനകൾ, ഇതെല്ലാം ഹിപ്നോതെറാപ്പിയിലൂടെ ഒരു പരിധിവരെയെങ്കിലും മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു വശമെന്ന് പറയുന്നത്, നമ്മൾ സാധാരണ കേൾക്കുന്ന പ്രേതബാധ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഈ പ്രേതബാധ ഹിപ്നോതെറാപ്പിയിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. അതെ, അതെങ്ങനെയാണ് സാർ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത്? പ്രേതബാധ എന്ന് പറയുന്നത് ഒരു വലിയൊരു ശതമാനവും മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഡിസോർഡർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കൽ ഡിസോർഡർ ആയതുകൊണ്ട് തന്നെ ആ നിർദ്ദേശങ്ങളിലൂടെ മാറ്റിയെടുക്കാൻ സാധിക്കും. അത് ക്ലയൻറ്റിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും ചിന്തകളുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുതകളുടെയോ അടിസ്ഥാനത്തിലാണ് അവരിൽ പ്രേതബാധ എന്ന് പറയുന്ന ഈ സംഗതി കണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ആഴത്തിൽ പതിഞ്ഞു പോയിട്ടുള്ള ഈ ധാരണകളെ തിരികെ നിർദ്ദേശങ്ങളിലൂടെ മാറ്റിയെടുത്ത് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. എന്താണ് സാർ ഒരു ചെറിയ ശതമാനം ഇവിടെ മാറ്റി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ? അതിന് കാരണം ഞാൻ ഈ സൈക്കോളജി പോലെ തന്നെ പാരാസൈക്കോളജി, അതായത് അതീന്ദ്രിയ മനഃശാസ്ത്രം എന്ന മറ്റൊരു മേഖലയിലും ചില പഠനങ്ങൾ നടത്തുന്നുണ്ട്. അതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിലെ ചിലരുടെ വളരെ വളരെ അപൂർവം ചില വ്യക്തികളിലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത്, മാനസികമായിട്ടുള്ള ഇത്തരം വൈകല്യങ്ങളിലപ്പുറം മറ്റെന്തൊക്കെയോ ചില വസ്തുതകൾ കൂടെ ഇതിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ള ചില നിഗമനങ്ങളിൽ ഞാൻ എത്തിച്ചേർന്നിട്ടുണ്ട്. സാർ, ഈ ഹിപ്നോട്ടിസം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഈ ക്ലയൻറ്റിന് കൊടുക്കും? ഇല്ല, ഇതിന് യാതൊരു വിധത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നില്ല. ക്ലയൻറ്റിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വിധത്തിൽ, അതായത് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ അവരിലേക്ക് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഹിപ്നോട്ടൈസ് ചെയ്യുന്നത്. സാർ, ഹിപ്നോതെറാപ്പിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികളുണ്ടോ? ആ, മറ്റ് എല്ലാ മേഖലയിലും എന്ന പോലെ ഹിപ്നോതെറാപ്പിക്കും അതിൻ്റേതായ പരിമിതികളുണ്ട്. അതായത് ഒന്ന്, എല്ലാ വ്യക്തികളെയും ഹിപ്നോസിന് വിധേയമാക്കുവാൻ സാധ്യമല്ല. അതൊരു പ്രധാന പരിമിതി തന്നെ. ഒരു പ്രാവശ്യം ഹിപ്നോട്ടൈസ് ചെയ്ത് അവരെ റിക്കവറിയിലേക്ക് നയിച്ചിട്ടുണ്ട് എങ്കിലും ഒരു പക്ഷേ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട്, അതായത് അവരുടെ പിന്നെ പിന്തുടരുന്ന സാഹചര്യങ്ങൾ കൊണ്ടോ ജീവിത രീതികൾ കൊണ്ടോ മറ്റ് പലവിധത്തിലുള്ള കാരണങ്ങളുണ്ട്, ഈ കാരണങ്ങളിലൂടെയോ എല്ലാം വീണ്ടും അതേ അവസ്ഥകളിലൂടെ തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. അതെ, ഈ പരിമിതികളെ ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്? അതിന് പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു, പല ചില വ്യക്തികളെ ഹിപ്നോസിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അവരെ അതിലൊരു ഭൂരിഭാഗം പേരെയും നിരന്തരമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെയും ചില ടെക്നിക്കുകളിലൂടെയും കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, ഞാൻ പറഞ്ഞു നമ്മൾ റിക്കവർ ചെയ്ത ചില വ്യക്തികൾ പോലും പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടോ വീണ്ടും അതേ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതിന് ചെയ്യാൻ പറ്റുന്നത്, അവർക്ക് ഉചിതമായിട്ടുള്ള ഹിപ്നോതെറാപ്പിയുടെ ഓഡിയോ പ്രോഗ്രാംസ് ഉണ്ട്. യെസ്, ഈ ഓഡിയോ പ്രോഗ്രാംസ് അവരുടെ കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോൺസൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ, അപ്പോൾ അവരുടെ ഫോണിൽ ഈ ഓഡിയോ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ അവർക്ക് സ്വയം ഹിപ്നോസിസിലേക്ക് പോകാൻ സാധിക്കും. ഈ ഓഡിയോ പ്രോഗ്രാംസിൻ്റെ സഹായത്തോടു കൂടി അവർക്ക് സ്വയം ഹിപ്നോസിസിലേക്ക് പോകാൻ സാധിക്കും. അതെ, ഈ ഓഡിയോ പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാർ? സോങ് ആണോ അതോ അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് എന്തെങ്കിലും ഗൈഡൻസ് തരുന്ന രീതിയാണോ? ഈ ഓഡിയോ പ്രോഗ്രാംസിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടനവധി സാങ്കേതികതകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇത് സോങ്സ് അല്ല, ഇത് ഗൈഡൻസ് ആണ്, നിർദ്ദേശങ്ങളാണ് വരുന്നത്. ആ നിർദ്ദേശങ്ങളോടൊപ്പം തന്നെ പല വിധത്തിലുള്ള സൗണ്ട് ഇഫക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൗണ്ട് ഇഫക്റ്റുകൾ കാരണം ക്ലയൻറ്റ് ശരിക്കും ഇത് ഓഡിയോ പ്രോഗ്രാമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ പോലും അവർക്കൊരു തെറാപ്പിസ്റ്റിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യും. അതോടൊപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് റിലാക്സേഷൻ മ്യൂസിക്സ് ആണ്. അത് മാനസിക അസ്വസ്ഥതകളെ ലഘൂകരിക്കാനും വളരെ ഇഫക്റ്റീവാക്കാനും അതുപോലെ വളരെ പെട്ടെന്ന് ഹിപ്നോസിസ് സ്റ്റേജിലേക്ക് എത്തപ്പെടാനും അവരെ സഹായിക്കും. ആ സാർ, ഈ ഓഡിയോ പ്രോഗ്രാംസ് പറഞ്ഞത് അത് വല്ല പാട്ടുകളോ അല്ലെങ്കിൽ ഈ ഇൻസ്ട്രക്ഷൻസ് മാത്രമാണോ? അതിൽ പല വിധത്തിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടുമുള്ളത് നിർദ്ദേശങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ സൗണ്ട് ഇഫക്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ക്ലയൻറ്റിന് ഇതൊരു ഓഡിയോ പ്രോഗ്രാമാണെങ്കിൽ പോലും ഇത് ചെയ്യുന്ന സമയത്ത് ഒരു തെറാപ്പിസ്റ്റിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ തരത്തിലുള്ള സൗണ്ട് ഇഫക്റ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് റിലാക്സേഷൻ മ്യൂസിക്സ് ആണ്. അതവരുടെ മനസ്സിനെ വളരെയധികം റിലാക്സ്ഡ് ആക്കാനും കംഫർട്ടബിൾ ആക്കാനും സഹായിക്കും. അതെ, അതെ. ഇത് നമുക്ക് ഈ ഓഡിയോ ആവശ്യമുണ്ടെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഈ ഓഡിയോ ലഭ്യമാകുക? ഓഡിയോ യൂട്യൂബിൽ ഈ ഓഡിയോ ധാരാളം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ അതല്ലാതെ സി ഡിയിൽ തന്നെ ഉണ്ട്, അത് നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ സി ഡി പ്രോഗ്രാംസ് ലഭ്യമാവുകയും ചെയ്യും. ഈ യൂട്യൂബിൽ കൂടെ കിട്ടുന്നതും ഇതുപോലെ തന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ വെച്ച് തന്നെയുള്ള ഓഡിയോ അല്ലേ? അതെ, അതെ, ഇതേ ഓഡിയോ തന്നെയാണ് യൂട്യൂബിൽ കൊടുത്തിട്ടുള്ളത്. യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഇതേ ഓഡിയോ തന്നെയാണ്.
യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് സാർ ഈ പ്രോഗ്രാംസ് നമുക്ക് ലഭ്യമാകുക? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. യൂട്യൂബിൽ എത്തിയതിനു ശേഷം സാന്ത്വനം CLT എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇതാ ഈ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന മാതിരി സാന്ത്വനം CLT എന്ന് ടൈപ്പ് ചെയ്താൽ ഞങ്ങളുടെ കുറേയധികം പ്രോഗ്രാംസ് വരും. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒട്ടനവധി പ്രോഗ്രാംസ് വരും. അതിൽ റിലാക്സേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യാം. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങളും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഉപയോഗരീതിയും നമുക്ക് അതിനകത്ത് തന്നെ. അതെ, ഉപയോഗരീതിയും അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സാർ, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ്, ഓഡിയോ പ്രോഗ്രാംസ് ചെയ്യാൻ താങ്കൾക്ക് പ്രചോദനം ലഭിച്ചത്? അതായത്, ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ പരിമിതികളെ കുറിച്ച് പറഞ്ഞല്ലോ. ആ പരിമിതികളെ ഏതൊക്കെ വിധത്തിൽ ഓവർകം ചെയ്യാം എന്നുള്ള എൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇത്തരം പ്രോഗ്രാംസ് ആദ്യമായിട്ട് ചെയ്തു തുടങ്ങിയത്. അത് ഒട്ടനവധി പേർക്ക് വളരെ ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് എന്ന് അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അതെ. ഓക്കെ, അപ്പം ഇത് നമുക്ക് വിദ്യാർത്ഥികൾക്കും കൊടുക്കാൻ സാധിക്കുമെന്നാണ്? അതെ, വിദ്യാർത്ഥികൾക്ക് ഇത് വളരെ ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അവർക്കുണ്ടാവുന്ന സ്ട്രെസ്, ടെൻഷൻ, ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷാ ഭയം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പ്രോഗ്രാം ചെയ്യുന്നതിലൂടെ വളരെ ലഘൂകരിക്കാൻ സാധിക്കും. അതുപോലെ മറ്റൊന്നുണ്ട്, ഇപ്പോൾ നമ്മളുടെ എല്ലാ വീടുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. അതിൽ വിവിധ തരത്തിലുള്ള മെഡിസിൻസ് ഉണ്ടാവും. അത് ഏതൊക്കെ വിധത്തിൽ ഉപയോഗിക്കണമെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കൊരു സ്ട്രെസ്സോ ടെൻഷനോ എന്തെങ്കിലും ഉണ്ടായാൽ എന്ത് മരുന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അതുപോലെ പല വിധത്തിലുള്ള പ്രോബ്ലംസിൻ്റെയും അടിസ്ഥാന കാരണം നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും ടെൻഷനുമാണ്, ഇൻക്ലൂഡിങ് ഫാമിലി പ്രോബ്ലംസിൻ്റെ വരെ അല്ലേ. അപ്പോൾ ആ സ്ട്രെസ്സും ടെൻഷനും ഒഴിവാക്കി തികച്ചും ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ ഇത്തരം പ്രോഗ്രാംസ് സഹായിക്കും. അതെ. സാർ, നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് ഈ പഴയ കാല അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലേക്ക് കടന്നു പോകാൻ സാധിക്കും ഈ തെറാപ്പിയിലൂടെ എന്നൊക്കെ. അതെ അതെ. അതെന്ത് എന്താണ് സാർ അങ്ങനെ ചെയ്യാൻ? ആക്ച്വലി അതിന് പാസ്റ്റ് ലൈഫ് തെറാപ്പി എന്ന് പറയുന്ന ഒരു മേഖലയാണത്. ശരിക്കും ഒരു വ്യക്തിയെ നിർദ്ദേശങ്ങളിലൂടെ ഹിപ്നോട്ടിക് റിഗ്രഷൻ, അതായത് അവരുടെ ഏജ് കുറച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്, ഹിപ്നോട്ടിക് റിഗ്രഷൻ എന്നാണ് അതിന് പറയുന്നത്. ഹിപ്നോട്ടിക് റിഗ്രഷൻ പിന്നെയും താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ചില നിർദ്ദേശങ്ങളിലൂടെ അവരുടെ കഴിഞ്ഞ ജന്മത്തിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. അതിന് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്നാണ് പറയുന്നത്. ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനും ചില തെറാപ്പികൾക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ തെറാപ്പി ചെയ്യുന്നതന്നെയാണ് പാസ്റ്റ് ലൈഫ് തെറാപ്പി എന്ന് പറയുന്നത്. അതായത്, ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ചില ശാരീരികവും മാനസികവും ആയിട്ടുള്ള അസ്വസ്ഥതകളുണ്ടാവും. അതിൻ്റെ കാരണം ഒരു പക്ഷേ ഹിപ്നോതെറാപ്പിയിലൂടെയോ ഏജ് റിഗ്രഷനിലൂടെയോ ഒന്നും കണ്ടെത്താൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അവിടെ ഒരു പരിധിവരെയെങ്കിലും പാസ്റ്റ് ലൈഫ് തെറാപ്പി സഹായകരമാകുന്നുണ്ട്. അതെ. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രസൻറ്റിൽ ഇരിക്കുമ്പോഴും നമ്മുടെ പൂർവ്വജന്മത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുമെന്നാണ് പറയുന്നത്? ഒരു പരിധിവരെയെങ്കിലും അറിയാൻ സാധിക്കും. ഒരു പരിധിവരെ. അതെ, എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. പാസ്റ്റ് ലൈഫ് തെറാപ്പിക്ക് ശാസ്ത്രീയതയുടെ അടിസ്ഥാനം യാതൊന്നും തന്നെ ഉള്ളതായിട്ട് അറിയുന്നില്ല, എനിക്കത് തോന്നുന്നില്ല. പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് വളരെയധികമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു വ്യക്തി വീട്ടിൽ നിന്ന് ഇരുട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹം ഒരു പാമ്പിനെ കണ്ട് ഭയപ്പെട്ടിട്ട് അദ്ദേഹത്തിന് ഇരുട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടെന്നിരിക്കട്ടെ. ഒരു പക്ഷേ വ്യക്തമായിട്ട് ധാരണയുള്ള മറ്റൊരു വ്യക്തി ഒരു ടോർച്ച് പ്രകാശിപ്പിച്ച് നോക്കുമ്പോൾ അവിടെ പാമ്പല്ല, ഒരു പക്ഷേ കയറായിരിക്കും കാണുന്നത്. അതൊരു ബോധ്യപ്പെടുത്തലിലൂടെ ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയും അദ്ദേഹത്തിൻ്റെ ആ ഭയം ഒഴിവാക്കാനും പറ്റും. സാർ, പാസ്റ്റ് ലൈഫ് തെറാപ്പിയിലൂടെ താങ്കൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അന്ന് നമ്മുടെ പ്രഷർക്ക് വേണ്ടി? ശരി, ഞാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള രണ്ട് അനുഭവം വളരെ ചുരുക്കി പറയാം. ഒരിക്കൽ ഏകദേശം ഒരു 24 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പാസ്റ്റ് ലൈഫ് തെറാപ്പിക്ക് വിധേയമാക്കുകയുണ്ടായി. ആ പാസ്റ്റ് ലൈഫ് തെറാപ്പിയിൽ ആ പെൺകുട്ടി പറഞ്ഞത്, കഴിഞ്ഞതിൻ്റെ മുൻപത്തെ ജന്മത്തിൽ ഈ കുട്ടി മരണപ്പെടുന്നത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ആയുധം ഈ ഭാഗത്തൂടെ കയറി തുളച്ച് പിന്നിലേക്ക് പോയിട്ടാണ് മരണപ്പെടുന്നത് എന്നാണ്. അയാളുടെ ഏകദേശം 34-ാമത്തെ വയസ്സിൽ ഉണർത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പെൺകുട്ടിയോട് ഇതേപ്പറ്റി ചോദിച്ചു. അങ്ങനെ ചോദിക്കാനുള്ള ഒരു കാരണം കൂടിയുണ്ട്. ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ അഭിപ്രായത്തിൽ ശക്തമായിട്ടുള്ള മുറിവുകൾ ഏൽപ്പിക്കുന്ന ആഘാതം ഒരു പക്ഷേ ഈ ജന്മത്തിലും അവരുടെ ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഒരു പക്ഷേ തഴമ്പിൻ്റെയോ പാടിൻ്റെയോ ഒക്കെ രൂപത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനത് ചോദിച്ചത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ചൊരു പാടായിട്ടൊന്നും ആ ഭാഗത്ത് കാണുന്നില്ല, പക്ഷേ ഈ പറയുന്ന ഭാഗത്ത് പലപ്പോഴും സിവിയറായിട്ടുള്ള പെയിൻ പണ്ടുകാലം മുതലേ ഉണ്ടാകാറുണ്ട് എന്നും അതിന് ഇതുവരെ കാരണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്, കാരണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പാസ്റ്റ് ലൈഫ് തെറാപ്പിയിലൂടെ, മറ്റൊരു സമയത്തുള്ള പാസ്റ്റ് ലൈഫ് തെറാപ്പിയിലൂടെ ആ വേദന പൂർണ്ണമായിട്ടും പരിഹരിക്കാനും സാധിച്ചിട്ടുണ്ട്. അത് ഒന്ന്. പിന്നെ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു അനുഭവം കൂടി പറഞ്ഞുതരാം.
ഒരു 56-60 വയസ്സിനിടയിലുള്ള ഒരു വ്യക്തിയെ പാസ്റ്റ് ലൈഫ് തെറാപ്പിക്ക് വിധേയമാക്കി. അത് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമായിരുന്നു വിധേയമാക്കിയത്. അതിനുള്ള കാരണം, അദ്ദേഹം ഇപ്പോൾ ഈ ലൈഫിൽ അദ്ദേഹം കുറേയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. കുടുംബപരമായിട്ടുള്ള, വ്യക്തിപരമായിട്ടുള്ള കുറേയധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം ഒരു പക്ഷേ പാസ്റ്റ് ലൈഫിലായിരിക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു തോന്നൽ, അദ്ദേഹത്തിൻ്റെ വായിച്ചറിവും കേട്ടറിവും ഒക്കെ വെച്ചിട്ട് അദ്ദേഹത്തിന് തന്നെ ഒരു തോന്നൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരമാണ് അദ്ദേഹത്തെ പാസ്റ്റ് ലൈഫ് തെറാപ്പിക്ക് വിധേയമാക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ അദ്ദേഹമായിട്ട് പ്രോബ്ലം ഉള്ള വ്യക്തികളുമായിട്ട് ഇദ്ദേഹത്തിന് കഴിഞ്ഞ ജന്മത്തിൽ ഇതേപോലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം ഈ വ്യക്തിയായിരുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും ഇദ്ദേഹത്തിന് ഉപദ്രവം ഉണ്ടാകുന്നത് എന്നുള്ളത്. അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി, ഈ പ്രശ്നങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രോബ്ലം ഉണ്ടാക്കുന്ന വ്യക്തികളുമായിട്ടുള്ള മാനസിക തലത്തിലുള്ള ഒരു ഒരു വിഷമമുണ്ടല്ലോ, അത് അദ്ദേഹം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഒന്ന് ചിന്തിച്ചാൽ, ഈ രണ്ടാമത് പറഞ്ഞ ഇൻസിഡൻറ്റിൽ അതൊരു റിയൽ പാസ്റ്റ് ലൈഫേ അല്ല, അല്ലാതെ നമുക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അദ്ദേഹത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം പരിഹരിക്കാൻ അതിന് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ഞാനിത് പറഞ്ഞത്. സയൻറ്റിഫിക് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി, ഇതിൻ്റെ സാധ്യതകൾ വളരെ ഇഫക്റ്റീവാണ്, ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അത്രമാത്രം സാർ, ഇതൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും? ആ ചെയ്യാം. ഒന്ന് സ്റ്റഡി ആയിട്ടിരുന്നേ, വളരെ ഫ്രീ ആയിട്ടിരുന്നോളൂ, കയ്യില്ല. ഒന്ന് കണ്ണുപൂട്ടിയേ, ഒരു 3 ബ്രീത്ത് ശക്തമായിട്ട് എടുത്തോളൂ. 2, 3 ഓക്കെ. ഓപ്പൺ യുവർ ഐസ്, ഒന്ന് കണ്ണു തുറന്നേ, ഏറ്റവും മുകളിൽ നോക്കൂ. ഓക്കെ, ഫൈൻ. 1, കൺപോളകളിൽ ശക്തമായ ഭാരം അനുഭവപ്പെടുവാൻ തുടങ്ങുന്നു. ഓരോ നിമിഷം കഴിയും തോറും കൺപോളകൾക്ക് അനുഭവപ്പെടുന്ന ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. 2, സ്ലോലി ക്ലോസ് യുവർ ഐസ്. സ്ലോലി ക്ലോസ് യുവർ ഐസ്. യെസ്, ഇപ്പോൾ കൺപോളകൾ പൂർണ്ണമായും ഒട്ടിച്ച് ചേർത്തതുപോലെ ആയിക്കഴിഞ്ഞിരിക്കുന്നു. നൗ 3, ഇനി ശ്യാമ എത്ര ശ്രമിച്ചാലും ഞാൻ പറയാതെ കൺപോളകൾ തുറക്കുവാൻ സാധ്യമല്ല. ശ്രമിച്ചു നോക്കാം, പക്ഷെ എത്ര ശ്രമിച്ചാലും സാധ്യമല്ല. നോ, കഴിയില്ല. എത്ര ശ്രമിച്ചാലും കഴിയില്ല. വിട്ടുകൊടുത്തേക്കുക, പൂർണ്ണമായും വിട്ടുകൊടുത്തേക്കുക. പൂർണ്ണമായ ശ്രദ്ധ വലത് കൈയിലേക്ക് കൊണ്ടുവരിക. പൂർണ്ണമായ ശ്രദ്ധ വലത് കൈയിലേക്ക് കൊണ്ടുവരിക. വലത് കൈയിൽ അതിശക്തമായ ഭാരം അനുഭവപ്പെടുവാൻ തുടങ്ങുന്നു. അത് ഓരോ നിമിഷം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി എത്ര ശ്രമിച്ചാലും ഞാൻ പറയുന്നത് വരെ ശ്യാമയ്ക്ക് വലത് കൈ ഉയർത്തുവാൻ സാധ്യമല്ല. ശ്യാമയ്ക്ക് ശ്രമിച്ചു നോക്കാം, പക്ഷേ സാധ്യമല്ല. എത്ര ശ്രമിച്ചാലും സാധ്യമല്ല. ശ്രമിച്ചു നോക്കിക്കോളൂ. നോ, എത്ര ശ്രമിച്ചാലും ഉയർത്താൻ സാധ്യമല്ല. വിട്ടുകൊടുത്തേക്കുക, വിട്ടുകൊടുത്തേക്കുക, പൂർണ്ണമായും വിട്ടുകൊടുത്തേക്കുക. ഞാനിനി 3 വരെ എണ്ണിക്കഴിയുമ്പോഴേക്കും വളരെ സുഖകരമായി ഈ അവസ്ഥയിൽ നിന്നും ഉണരുവാൻ ശ്യാമയ്ക്ക് സാധിക്കും. 1, വളരെയധികം ശാന്തമാണ് മനസ്സ്. കൺപോളകളുടെ ഭാരം വളരെയധികം കുറഞ്ഞ് തികച്ചും നോർമലായി കഴിഞ്ഞിരിക്കുന്നു. വലത് കൈയുടെ ഭാരം വളരെയധികം കുറഞ്ഞ് തികച്ചും നോർമലായി കഴിഞ്ഞിരിക്കുന്നു. വലത് കൈ ഇപ്പോൾ വളരെ സുഖകരമായി ഉയർത്തുവാൻ സാധിക്കും. യെസ്, കം ഓൺ, ഉയർത്തിക്കോളൂ. ഓക്കെ, ഫൈൻ, വിട്ടുകൊടുത്തു. രണ്ട്, കൺപോളകളുടെ ഭാരം വളരെയധികം കുറഞ്ഞ് തികച്ചും സാധാരണ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. തികച്ചും ശാന്തമാണ് മനസ്സ്. നൗ 3, ഇപ്പോൾ സുഖകരമായി കണ്ണുകൾ തുറക്കാം. ഓപ്പൺ, ഓപ്പൺ, കം ഓൺ, വെരി ഗുഡ്. എന്താ ശരിക്കും കൈക്ക് എന്താ ഫീൽ ചെയ്തത്? ഒരു ഭാരം.
ഫീൽ ചെയ്തു. ആ ഭാരം കാരണം വരുത്താൻ കഴിഞ്ഞിട്ടില്ല. ശരിക്കും കൺട്രോളൊക്കെ എന്താ ഫീൽ ചെയ്തത്? അതുപോലെ തന്നെ ഒരു ഭാരം. ശരി, നന്നായിട്ട് ശ്രമിച്ചു നോക്കിയിരുന്നോ കൺട്രോൾ അതൊക്കെ? നന്നായി ശ്രമിച്ചു നോക്കി. എന്നിട്ടോ? അപ്പോഴും പറ്റുന്നില്ല, ഒട്ടിച്ചു വെച്ച പോലെ ഒരു അവസരം. ശരി, അത് സത്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നോ? ഞാൻ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ നിർദ്ദേശങ്ങൾ ശ്യാമയുടെ മനസ്സ്, ഉപബോധ മനസ്സ് അതേപടി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് സംജാതമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടത്. ഇത് ഇതിൻ്റെ ഒരു പ്രൈമറി സ്റ്റേജ് എന്ന് വേണം പറയാൻ. ഇതുപോലെ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതെ, മിനിറ്റുകളോളം മിനിറ്റുകളോളം അല്ല, ഒരുപക്ഷെ മണിക്കൂറുകളോളം പോയേക്കാം. അതെ, ഒരു മൂന്നോ നാലോ മണിക്കൂറുകളൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രോസസ്സായിട്ട് മാറിയേക്കാം. സർ, ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ രോഗം ശാന്തമാകുന്നു, അല്ലെങ്കിൽ രോഗശാന്തി ലഭിക്കുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് ശരിക്കും അതിനകത്ത് സംഭവിക്കുന്നത്? അതിൻ്റെയും അടിസ്ഥാനം ശരിക്കും ഹിപ്നോസിസ് തന്നെയാണ്. അത് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പ്രാർത്ഥനയിലൂടെ അസുഖം മാറാൻ വേണ്ടിയിട്ട് എത്തപ്പെടുന്നത് അദ്ദേഹത്തിന് ആ വിഷമം തുടങ്ങുന്നതിൻ്റെ ആദ്യ ഘട്ടത്തിലല്ല. ഇദ്ദേഹം ഒത്തിരി ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടാവും, ഒത്തിരി ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും, ഒത്തിരി മരുന്നുകളും കഴിച്ചിട്ടുണ്ടാവും. ഈ ടെസ്റ്റുകളിൽ ഇദ്ദേഹത്തിൻ്റെ അസുഖത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ, ഇദ്ദേഹം കഴിച്ച മരുന്നുകൾ കൊണ്ട് ഈ അസുഖം മാറിയിട്ടില്ല എങ്കിൽ എന്താണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്? അദ്ദേഹത്തിൻ്റെ അസുഖം ശാരീരികമല്ല. ശാരീരികമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മൂന്ന് കാര്യങ്ങളിൽ വ്യത്യാസം വരേണ്ടതാണ് അല്ലേ? അപ്പോൾ അവിടെ വ്യത്യാസം വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാമല്ലോ, അദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ കാരണം മാനസിക തലത്തിലുള്ളതാണ്. അതാണ് ശരിക്കും ഇത്തരം സ്ഥലങ്ങളിലെത്തുമ്പോൾ മാറുന്നത്. അതും അവർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളിലൂടെയാണ് മാറുന്നത്. അത് നമുക്ക് പഠനവിധേയമാക്കിയാൽ മനസ്സിലാവും. ഇതേ കാര്യം തന്നെ ഒരു ഹിപ്നോതെറാപ്പിസ്റ്റിന് വളരെ ഈസി ആയിട്ട് മാറ്റാൻ സാധിക്കും. അതാണ് അതിൻ്റെ വസ്തുത. സർ, ഹിപ്നോതെറാപ്പിയിൽ തന്നെയാണോ പൂർണ്ണമായും കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്? ഞാൻ കൂടുതൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ട്രെയിനിങ് പ്രോഗ്രാംസുകളിലാണ്. അതായത് കൂടുതൽ പേരിലേക്ക് ഈ ഒരു അറിവ് എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് ഞാൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സാധ്യതകളെക്കുറിച്ചിട്ട് സാധാരണക്കാർക്ക് അറിയണം, അറിവുണ്ടാവണം. കാരണം ഇന്നും ഹിപ്നോതെറാപ്പി ഒരു നിഗൂഢ ശാസ്ത്രമായിട്ടാണ് പലരും മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മാറണം. അത് മാറിയിട്ട് എന്താണ് ശരിക്കും ഹിപ്നോട്ടിസം എന്നും ഹിപ്നോതെറാപ്പി എന്നും മനസ്സിലാക്കണം. അതോടൊപ്പം ഹിപ്നോതെറാപ്പിയുടെ സാധ്യതകളെപ്പറ്റിയും ഒരു സാമാന്യ ബോധം സാധാരണ ജനങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് തന്നെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലാണ് ഞാൻ കൂടുതൽ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് സർ ട്രെയിനിങ് പ്രോഗ്രാംസ്? ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോൾ ഒരു വൺ ഡേ ട്രെയിനിങ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു ദിവസത്തെ ട്രെയിനിങ്, രാവിലെ 9 മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് സമയം കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഹിപ്നോട്ടിസം തിയറി, പ്രാക്ടിക്കൽ ഹിപ്നോതെറാപ്പി ഇത്രയും കാര്യങ്ങൾ ആണ് വരുന്നത്. അത് വളരെ ലളിതമായിട്ട് പ്രാക്ടിക്കൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ക്ലാസ്സിലെ പ്രാക്ടിക്കൽ സെഷനിൽ വെച്ചിട്ട് തന്നെ മറ്റൊരാളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ സാധിക്കും. ആ വിധത്തിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുമോ? തീർച്ചയായിട്ടും. ഹിപ്നോട്ടിസം പൂർണ്ണമായിട്ടും ശാസ്ത്രീയമായിട്ട് പഠിക്കുകയാണെങ്കിൽ, മനസ്സിലാക്കുകയാണെങ്കിൽ, അതിൻ്റെ ശാസ്ത്രീയതയെപ്പറ്റി വ്യക്തമായിട്ടുള്ള ബോധത്തോടുകൂടി മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ദിവസം കൊണ്ട് തന്നെ എന്താണ് ഹിപ്നോട്ടിസം എന്നും അതിൻ്റെ സാധ്യതകൾ എന്താണെന്നും അതിൻ്റെ പരിമിതികൾ എന്താണെന്നും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പൂർണ്ണമായിട്ടും മലയാളത്തിൽ തന്നെയാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. കാരണം തികച്ചും സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പോലും പൂർണ്ണമായിട്ടും മനസ്സിലാകുന്ന വിധത്തിൽ ഉള്ള ഒരു ക്ലാസ് തന്നെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതെ. ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള ആൾക്കാരാണ് ഈ ഹിപ്നോട്ടിസ് ക്ലാസ്സിന് വരുന്നത്? ക്ലാസ്സിൽ പല വിധത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. ഡോക്ടേഴ്സ് വരുന്നുണ്ട്, സൈക്കോളജിസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ ഈ വൈദികർ വരുന്നുണ്ട്. എല്ലാ മതവിഭാഗത്തിലെ വൈദികർ വരുന്നുണ്ട്. അതുപോലെ സാധാരണക്കാരായ, തികച്ചും സാധാരണക്കാരായ വ്യക്തികളും വരുന്നുണ്ട്. എന്താണ് ഹിപ്നോട്ടിസം എന്ന് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടിയിട്ട് സാധാരണക്കാരായ വ്യക്തികൾ പോലും ക്ലാസ്സിൽ വരുന്നുണ്ട്. സാർ, സാറിൻ്റെ വീടിനെ കുറിച്ചും സാർ എവിടെ നിന്നാണ് വരുന്നതിനെ കുറിച്ചും ഒന്ന് പറയാമോ? എൻ്റെ നേറ്റീവ് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രം ആണ്. അവിടെ ഇപ്പോൾ അച്ഛനുമ്മയാണുള്ളത്. ഞാനിപ്പോൾ സെറ്റിലായിരിക്കുന്നതും എൻ്റെ പ്രവർത്തന മേഖലയെന്ന് പറയുമ്പോൾ കോഴിക്കോടാണ്. ഏകദേശം ഒരു 15 വർഷത്തോളമായി ഞാൻ കോഴിക്കോടാണ്. ഭാര്യയും ഒരു മകളും ഉണ്ട്. ഭാര്യയുടെ പേര് ദീപ, മകള് ആർദ്ര. അവളിപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എന്താണ് സാർ താങ്കൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്, സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ഹിപ്നോട്ടിസത്തെക്കുറിച്ചും ഹിപ്നോതെറാപ്പിയെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും മനസ്സിലാക്കണം. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ദൈനംദിന ജീവിതം ഒരുപാട് ടെൻഷനും സ്ട്രെസ്സുമൊക്കെ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അവയെ ഒഴിവാക്കിക്കൊണ്ട്
തികച്ചും സമാധാനപൂർണമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ തീർച്ചയായും ഹിപ്നോസിസും ഹിപ്നോതെറാപ്പിയും നിങ്ങളെ സഹായിക്കും. ഇതിൻ്റെ ശാസ്ത്രീയതയെക്കുറിച്ചും പ്രയോജനങ്ങളെക്കുറിച്ചും എല്ലാവരും ബോധവാന്മാരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പോലും ഒഴിവാക്കാൻ തികച്ചും ശാസ്ത്രീയതയിൽ ഊന്നിക്കൊണ്ട് തന്നെ നമുക്ക് സാധ്യമാവും. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി സർ. നമസ്തേ. പ്രണവത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.